ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധുബോളോസിന്റെ ഒരു ഒത്തിരി സന്തോഷം നിറഞ്ഞ വീഡിയോ ഇട്ടുള്ള അവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഞാൻ ഒരു വഴി വരെ പോയതായിരുന്നു കേട്ടോ. പോയിട്ട് ഇപ്പം ഈ വന്നതേ ഉള്ളൂ. എന്നാ പറയുന്നത്, അങ്ങോട്ട് പോയത് ഒരു ശകലം ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. കാരണം നമ്മുടെ ഇതിലെ ചപ്പാത്തി വഴി വണ്ടി വിടുന്നില്ല. പരപ്പിന്റെ നമ്മുടെ മാതാവിനെ തിരിയെത്തിക്കാൻ പോകുന്നതിന് ഇപ്പുറത്തേക്ക് വണ്ടി വിടുന്നില്ല. അവിടെയെല്ലാം വഴിപണി ആയതുകൊണ്ട് മണ്ണ് ഇടിഞ്ഞിടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് വലിയ അപകടമൊക്കെ സംഭവിക്കും. അതുകൊണ്ട് വണ്ടി വിടുന്നില്ല. അപ്പം നമുക്ക് പോകേണ്ടതെന്ന് വെച്ചാൽ മേരുകോടത്തി എന്നിട്ട് അതിലേക്ക് ഇറങ്ങി വേണം നമുക്ക് എന്നാ പറയുന്നത് ചപ്പാത്തിൻ്റെ അപ്പുറത്തോട്ടൊക്കെ എവിടോട്ടെങ്കിലും പോകണമെങ്കിൽ. അപ്പം പക്ഷേ എനിക്ക് പോകേണ്ടത് ആ വഴിയാണ് കേട്ടോ. അപ്പം നിന്ന് മേരുകോടം വഴി പോയി കറങ്ങി അങ്ങോട്ടേക്ക് പോക്ക് ഇച്ചിരി റിസ്ക് ആയിരുന്നു. ഇവിടെ ഇറങ്ങിയപ്പോൾ നല്ലൊരു ചെറിയ വെയിലും വെട്ടമൊക്കെ കണ്ട് സന്തോഷത്തോടെ രാവിലെ പോയത് കേട്ടോ. പക്ഷേ ഉണ്ടല്ലോ, മേരുകോളം വരെയൊക്കെ വലിയ മഴ പെയ്തില്ല. ഒന്ന് രണ്ടിടത്ത് കുഞ്ഞുകുഞ്ഞായിട്ട് ചാറി, അന്നേരം കുടം ഒന്നും നോക്കേണ്ടി വന്നു. പക്ഷേ ബസ്സൊക്കെ കയറിയപ്പോൾ തുടങ്ങി ഇങ്ങനെ മഴ ചാറിക്കൊണ്ട് നിന്നു. അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എന്താ പറയുക, ഇച്ചിരി ഇച്ചിരിയൊക്കെ ശകലമൊക്കെ എടുത്തിട്ടുണ്ട് വീഡിയോ. പിന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടല്ലോ, ഞാൻ ബസ് നോക്കി അവിടെ നിൽക്കുകയാണ്. എൻ്റെ ദൈവം ബസ് വന്നില്ലല്ലോ, വന്നില്ലോ എന്ന് നോക്കി നിന്നപ്പോഴത്തേനും ചേട്ടായിട്ട് ഒരു ഫ്രണ്ടും വൈഫും കൂടെ ഒരു വഴി പോയിട്ട് കാറിന് വന്നു കേട്ടോ. അപ്പം എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് നിർത്തി വയോസിന്ധു എന്ന് പറഞ്ഞു. എവിടെ പോയതാന്ന് ചോദിച്ചു. അപ്പം എന്നെ കയറ്റിക്കൊണ്ട് വന്നു. അപ്പം വന്ന് ഒരു ശകലം ഒരു എന്നെ പറഞ്ഞു, ഒരു തീരെ കുറച്ച് ദൂരോട്ട് വന്നപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, കണ്ടു കേട്ടോ സിന്ധു എൻ്റെ വണ്ടിയൊക്കെ ഓടിക്കുന്നത് കണ്ടു, ഒത്തിരി സന്തോഷമായി. റീൽസൊക്കെ ഇട്ടേക്കുന്നത് കണ്ടു, ഒത്തിരി എന്നെ കടി ആയതുള്ളവരാണ് കേട്ടോ. ചേട്ടനൊക്കെ തറവാടിൻ്റെ അടുത്തെ എസ്റ്റേറ്റിലെ പരിചയക്കാരായിരുന്നു കേട്ടോ. നല്ല ജോലിക്കാരൊക്കെയാണ്, മക്കളൊക്കെ ഭയങ്കര നല്ല നല്ല സ്ഥാനത്തിരിക്കുന്നവരാണ് കേട്ടോ. അപ്പം എന്തായാലും കണ്ടപ്പോൾ പറഞ്ഞു, സിന്ധു ആ പുറകിൽ നിന്ന് പിന്നെ തലയൊക്കെ തോർത്തുമൊക്കെ കെട്ടി അലക്കുന്നതും ഒക്കെ എസ്റ്റേറ്റ് വീടിൻ്റെ അതൊക്കെ ഓർമ്മ. നിസ്സാരം പറഞ്ഞു കഴിഞ്ഞാൽ അടുക്കളയ്ക്ക് അതൊക്കെ ഞിങ്കലവും കറിച്ചിട്ട് നെച്ച് കഴുകിയിരുന്ന സിന്ധു ഇത്രയും ഇങ്ങനെയാവും എന്ന് കരുതിയില്ല കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞാൽ ശരിയായി ചേട്ടാ, എനിക്ക് ഭയങ്കര എനിക്ക് അത്ഭുതം തന്നെ തോന്നണമെന്നു. അപ്പം ചേച്ചി പറഞ്ഞു, എടി വെച്ചാൽ മനസ്സ് വെച്ചാലല്ലേ അറിയാം, ചേച്ചി നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ചേച്ചിയാണ് കേട്ടോ. ചേച്ചി രണ്ടു മക്കളും എല്ലാം വണ്ടി ഓടിക്കുന്നവരാണ്. അപ്പോൾ അവരിപ്പം നിലവിൽ ഇവിടെ അല്ല ഉള്ളത്, അവർ പറമ്പും വീടും ഒക്കെ സ്ഥലവും ഒക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരിങ്ങോട്ടേക്ക് നോക്കാനായിട്ടും കാര്യങ്ങൾ എന്തൊക്കെയോ അന്വേഷിക്കാനായിട്ടും മരങ്ങളൊക്കെ ഇലക്ട്രിക്കിൻ്റെ കമ്പീരം കണ്ട് മുട്ടുന്നു അതൊക്കെ വെട്ടാനായിട്ടും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ അവർ നാട്ടിലാണ് അവർ താമസിക്കുന്നത്, നാട്ടുപുറത്താണ്. അപ്പം എന്തായാലും വന്ന വഴിക്ക് എന്നെ കണ്ടു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ ഈ വണ്ടിയില്ലല്ലോ പഠിച്ചു. അതിനിടയ്ക്ക് ഒരു പ്രാവശ്യം കറണ്ട് പോയി. ഇതാണ് ഈ കറണ്ട് പോക്ക് ഒരു ഭയങ്കര പ്രശ്നമായി തീർന്നുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം വന്ന വഴിക്ക് എന്നോട് പറഞ്ഞു, നല്ല കാര്യം മോളെ ഇങ്ങനെ വേണം പെൺപിള്ളേരാണെങ്കിൽ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി സുനി എന്നെ പറഞ്ഞാലും. സുനി എന്നാണ്, സുനിയിൽ നിന്ന് അവരാരും വിളിക്കില്ല കേട്ടോ. ചേട്ടൻ സുനി സുനി എന്നാണ് വിളിക്കുന്നത്. സുനി എന്നെ പറഞ്ഞാലും കുറേ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തരണം ചെയ്ത ഒരാളാണ്. പക്ഷെ നീ വന്നതിന് ശേഷം നല്ലതായിട്ടാണ് മുമ്പോട്ട് പോകുന്നതെന്ന് അറിയുന്നുണ്ട്. നമ്മൾ എസ്റ്റേറ്റിലുള്ള ആൾക്കാരെ ഒക്കെ കോൺടാക്ട് ഉണ്ട്, വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും കാര്യം ചോദിക്കും, ഇടയ്ക്ക് ഞാൻ സുനിയെ വിളിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വണ്ടിയുടെ കാര്യമൊക്കെ പറഞ്ഞു, ഓടിച്ചതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായിരുന്നു. അപ്പം ഞാൻ എന്നെ പറഞ്ഞു, വണ്ടിയില്ല വണ്ടിയില്ലാത്തതാണ് ഇപ്പോൾ ഒരിത്. പഠിച്ചു ഒരാഗ്രഹം തോന്നി, പഠിച്ചെടുത്തിട്ടുണ്ട്, നേടിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു കുഞ്ഞിക്ക് വണ്ടിയൊക്കെ മേടിക്കണം, നടക്കുമോയെന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതൊക്കെ നടക്കും മോളെ, ഇവിടെ വരെ കൊണ്ട് എത്തിച്ച ദൈവം അതൊക്കെ നടത്തി തരുന്നുള്ളൂ. എന്നിട്ട് ആ ചേട്ടൻ പറഞ്ഞു, പിന്നെ വണ്ടി നമ്മൾ വണ്ടിയാണെങ്കിൽ എന്തൊരു സംഭവമാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ആ ടച്ച് വിട്ട് കഴിഞ്ഞാൽ മനസ്സിൽ കിടക്കും. കാരണം നമ്മൾ പഠിച്ചത് നമ്മൾ മറന്നുപോയില്ല, എങ്കിലും അതിനോടൊരു കോൺഫിഡൻസ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ടൊരിത് തോന്നണമെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. കണ്ടിന്യൂസ് ആയിട്ട് അത് അത്യാവശ്യം നമ്മൾ ഓടിച്ചുകൊണ്ടൊക്കെ ഇരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നാ ഈ വണ്ടി ഇല്ലല്ലോ എന്ന് തന്നെ പെട്ടെന്ന് പുള്ളി പറഞ്ഞു കേട്ടോ. അന്ന് വന്ന് ഓടിച്ചോളം പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഇല്ല ഇല്ല വേണ്ട വേണ്ട എന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചി പറഞ്ഞു, കിട്ടുന്ന അവസരം മുതലാക്കി വെച്ച വന്ന് ഓടിക്കിട്ടി എന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ ദൈവമേ അപ്പൊ തന്നെ വണ്ടി നിർത്തി കേട്ടോ. വണ്ടി നിർത്തി എന്റെ ദൈവമേ നീ പറയാതിരിക്കാൻ വരെ ഒത്തിരി സ്നേഹവും ബഹുമാനവും തോന്നുന്നു സത്യം. കാരണം നമ്മുടെ ആരുമല്ല, ചേട്ടാടെ ഫ്രണ്ട്, ചേട്ടാടെ അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള ആ കൂട്ടിന്റെ പുറത്താന്ന് ഓർത്തോടെ. അല്ലാതെ എന്നും ഞാനുമായിട്ട് ഒത്തിരി കോൺടാക്ട് കാര്യങ്ങളൊന്നും ഇല്ല. ചേട്ടായുടെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു ചേട്ടായി ഗോപിസി ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ. എന്നിട്ട് ഉടനെ പറഞ്ഞു, നിർത്തി വണ്ടി നിർത്തി. വണ്ടി നിർത്തിട്ട് പറഞ്ഞു, അറിയാലോ പിന്നെ പ്രശ്നം, ഭയം നമ്മൾ നമ്മുടെ ഇത് നോക്കിയാൽ മതി, നമ്മുടെ
ഫ്രണ്ടിലുള്ള നമ്മുടെ സ്പേസ് മാത്രം നോക്കുക, മറ്റുള്ള വണ്ടികൾ അതിൻ്റെതായ സ്ഥലത്തൂടെ പോകോളും എന്ന് പറഞ്ഞിട്ട് പിന്നെ എന്നാ പറയുന്നത് പോക്കറ്റ് റോഡിൽ നിന്നൊക്കെ ഇറങ്ങി വരുന്നത് അങ്ങനെയൊക്കെ ഉള്ള വഴിയുണ്ടെന്ന് കാണുമ്പോൾ നമ്മൾ ഹോൺ അടിക്കുക, അവിടെ ചെല്ലുമ്പോൾ ഇച്ചിരി സ്ലോ ആയിട്ട് പോകുക എന്നൊക്കെ പറഞ്ഞ് ശരിക്കും ഒരു കൂടെ പുറപ്പെടുന്നു പറഞ്ഞു തരുന്നത് അവർക്ക്. എന്നിട്ട് പറഞ്ഞു വാ കയറി ഇരിക്കാൻ പറഞ്ഞു. അന്നൊരു ചേച്ചി ബൈക്കിൽ ഇറങ്ങിയിരുന്നു, ചേട്ടൻ അപ്പുറത്ത് ചേച്ചി ഇന്നത്തെ ഫ്രണ്ടി വന്നു എന്നിട്ട് എടുത്താളാൻ പറഞ്ഞു കേട്ടോ. അപ്പൊ സത്യം പറയാലോ, ഇപ്പൊ ഞാൻ വണ്ടി എടുത്തിട്ടെന്ന് പറഞ്ഞാൽ കുറെ നാളായി. വിഷ്ണുവിന്റെ വണ്ടി എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക് അല്ലേ, ഗിയർ ചേഞ്ച് ഒന്നും ചെയ്യണ്ട, അത് പിന്നെ ഡ്രൈവിംഗ് ബോർഡ് ഇട്ട് ചെയ്യാല് ബ്രേക്കും മാത്രം കാലും കൊടുത്ത് വെച്ചാൽ മതി, അല്ലാണ്ട് അതിന് വലിയ ഒത്തിരി കഷ്ടപ്പാട് പിടിച്ച് പണിയില്ല വിഷ്ണുവിന്റെ വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. എന്നാലും ഞാൻ അന്ന് പറഞ്ഞു കേട്ടോ, വിഷ്ണു വേണ്ട മോനെ പുതിയ വണ്ടി അല്ലേടാ വേണ്ട, ഞാൻ ഓടിക്കുന്നു പറഞ്ഞപ്പോൾ അയ്യ അമ്മ എന്നാ അവനോട് വണ്ടി ഉള്ള ഓടിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവൻ നിർബന്ധിച്ച് ഓടിച്ചു കേട്ടോ. പക്ഷെ അന്ന് ഓടിച്ചപ്പോഴേ എനിക്കൊരു ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്, കാരണം പുത്തൻ വണ്ടി അതോ ചൂതോട്ട് ഒന്ന് കാല് കൊടുത്തു കഴിയുമ്പോഴത്തേനും ട്രാൻസ്ലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ പറക്കും. ആക്സിലേറ്റർ കൊടുക്കാണ്ട് തന്നെ നല്ല അത്യാവശ്യം നല്ല സ്പീഡാ കേട്ടോ. അപ്പൊ നമ്മൾ ഈ മാറ്റി എണ്ണൂറിലല്ലേ പഠിക്കുന്നത്, അപ്പൊ അതിന് ഈ പറയുന്ന അത്രയും സ്പീഡില്ലല്ലോ. പക്ഷെ അതാ ഏറ്റവും നല്ലത് കേട്ടോ വണ്ടി പിടിക്കാണ്ട്. എന്നിട്ട് എന്ന് പറഞ്ഞു ഇത് ഗിയർ ചേഞ്ച് ചെയ്യണ്ടേ ഓട്ടോമാറ്റിക് അല്ല, എന്നിട്ട് എടുത്തോളാം പറഞ്ഞു, വണ്ടി എടുത്തോളാം പറഞ്ഞു. അപ്പൊ പുള്ളി ഫുള്ളായിട്ട് വണ്ടി ഓഫാക്കിയിട്ടാണ് വന്ന് ഇപ്പുറത്ത് വന്നിരുന്നത് കേട്ടോ. ഹാൻഡ് ബ്രേക്കും ഒക്കെ ഇട്ട് എല്ലാം ഓക്കെ ആയിട്ട് പക്ക കേട്ടോ. അപ്പൊ ഞാൻ കയറിയിരുന്നേ, കയറി എന്നിട്ട് സ്റ്റിയറിംഗ് തൊട്ട് ദൈവമേ എന്നെ കാത്തേക്കണേ എന്ന് വന്ന് മനസ്സുണ്ട്. തമ്പുരാനെ ഓർത്തിട്ട് വേണല്ലോ നമ്മൾ എന്തൊരു കാര്യം ചെയ്യാനും. എന്നിട്ട് ഞാൻ എല്ലാം ചെയ്തൊന്നും പറഞ്ഞു തന്നെ എനിക്ക് ചോദിക്കാനും പണി, എന്നിട്ട് പതിയായത് എല്ലാം സാവധാനം ചെയ്തു കേട്ടോ. കയറിയിരുന്നു, മിറർ വേണ്ട സൈഡിലാണോ ഒന്ന് നോക്കി സീറ്റ് ബെൽറ്റ് ഇട്ടു, അല്ല സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചു. ചേട്ടൻ ഇച്ചിരി പൊക്കോ ഹൈറ്റൊക്കെ ഉള്ള ആളായതുകൊണ്ട് സീറ്റ് പുറകോട്ട് ഇറങ്ങിയായിരുന്നു. അപ്പം ഞാൻ സീറ്റൊക്കെ ഫ്രണ്ടിലോട്ട് ആക്കി വെച്ചു, എന്നിട്ട് സീറ്റ് ബെൽറ്റ് ഇട്ടു, എന്നിട്ട് പിന്നെ ബ്രേക്കേലും ചവിട്ടി ക്ലച്ച് പുള്ളി ചവിട്ടി ന്യൂട്രായിരുന്നു കിടന്നത്, ന്യൂട്രാക്കിയിട്ടേക്കായിരുന്നു. പിന്നെ ഞാൻ ഫസ്റ്റ് കൊടുത്തു ഹാൻഡ് ബ്രേക്ക് കാത്ത്, എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഹാൻഡ് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് സ്റ്റാർട്ട് ചെയ്തു, തെറ്റിപ്പോയോ ഹാൻഡ് ബ്രേക്ക് ചെയ്ത്, അതാ ഞാൻ പറഞ്ഞത് നമുക്ക് ചെയ്യാതെങ്കിലും നമുക്ക് ഇതാവും കൺഫ്യൂഷൻ ആവും. എന്തായാലും ഞാൻ പക്കയായിട്ട് വണ്ടി എടുത്ത് കേട്ടോ. ദൈവമേ ദൈവത്തിന് അത് എൻ്റെ ഒരു കഴിവ് ഞാൻ പറഞ്ഞില്ല, തമ്പുരാൻ്റെ ഒരു എൻ്റെ കൂടെ ദൈവം ഉള്ളത് കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുക കേട്ടോ. എന്നിട്ട് വണ്ടി എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. അപ്പം ഞാൻ സ്പീഡ് കൂട്ടുന്നില്ല കേട്ടോ. ആദ്യം ഫസ്റ്റ് ഇയറായിട്ട് വന്നിട്ട് ചെറുതായിട്ടൊന്ന് ഇച്ചിരി ഒന്ന് സ്പീഡ് കൂട്ടിയിട്ട് സെക്കൻഡ് കൊടുത്തു. സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ അതുകൊണ്ട് തന്നെ ഇച്ചിരി കൂടെ സ്പീഡ് കൂട്ടിയിട്ട് തേഡ് കൊടുത്തു. അതിന് ആ തേഡ് തന്നെ ഞാൻ വരേണ്ട ഒരു കുറേ വഴി ഉണ്ടായിരുന്നു, അങ്ങനെ വന്നു. അപ്പം ഇനി പുള്ളി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ കയറ്റം വരുമ്പോഴും വളവ് വരുമ്പോഴും ഇറക്കം വരുമ്പോഴും ഒക്കെ ഞാൻ ഇറക്കം വരുമ്പോൾ ബ്രേക്കിൽ കാല് വെക്കുന്നുണ്ടോ പിന്നെ എല്ലാം പുള്ളി ശ്രദ്ധിക്കുന്നുണ്ടേ നമുക്ക്. എന്നിട്ട് എന്നോട് പറഞ്ഞു നമ്മൾ വേറെ ഒരു ഇതിലും പോയത് പകുതിക്ക് വന്നപ്പോൾ ഒരു കുറച്ച് വന്നപ്പോൾ ഇതിന് പട്ടി നടുക്കുക കിടക്കുക കേട്ടോ, ഉണർച്ചിട്ടൊന്നും പോകുന്നില്ല. ലാസ്റ്റ് നമ്മുടെ ആ പട്ടീനെ ഇതാക്കി ഇപ്പുറത്തൂടെ കടന്നു വന്നപ്പോഴത്തേനും പറഞ്ഞാൽ അമ്മിടിക്ക് അങ്ങനെ വേണം. ഓരോ കാര്യങ്ങളും ഓരോ ജീവനും അതിൻ്റെതായ വിലയുണ്ട്, അതൊക്കെ നോക്കി കൺട്രോൾ ചെയ്ത് ഓടിക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അവിടെ നിന്ന് ഓടിച്ച് നമ്മൾ ഏലപ്പാറ വരെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏലപ്പാറ വന്നപ്പോൾ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, പിന്നെ മേരികുളം വഴിക്ക് ഇറങ്ങിയൊക്കെ പോകണ്ടേ, എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം എസ്റ്റേറ്റ് വഴി പോയേക്കാം ഉപ്പേർക്ക് എന്ന് ഇറങ്ങാമല്ലോ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഞാനിവിടെ ഇറങ്ങാം, ചേട്ടൻ കയറിക്കണം പറഞ്ഞു. ഇല്ല അവിടെ വരെ ഓടിച്ചോ, വണ്ടി കിട്ടില്ലാത്തതിൻ്റെ സങ്കടമാണെന്നല്ലേ പറഞ്ഞു ഓടിക്കാൻ പറ്റാത്തത്. അപ്പോൾ അവിടെ നിന്ന് എസ്റ്റേറ്റ് ഏലപ്പാറ മുകളിലോട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എസ്റ്റേറ്റ് വഴി വന്നു കഴിഞ്ഞാൽ ചെറിയ വഴിയാണ്, അതിനുള്ള ഭയങ്കര വളവാണ്. നമ്മളിങ്ങനെ സ്കൂട്ടിയെ പോയില്ലേ ചെമ്മണ്ണ അമ്പലത്തിലൊക്കെ, ആ വഴി. അപ്പം വളവുമാ തെരിയും, സ്കൂട്ടി എന്ന് വെച്ചാൽ നമുക്ക് കാണാം, അതിനല്ല നമുക്ക് സ്കൂട്ടിക്ക് ഒരു ശാല സ്പേസ് മതി. വണ്ടിയുടേത് കാറിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് വണ്ടി പോകുമ്പോഴൊക്കെ എനിക്കൊരു ശരിക്കും പേടിയുണ്ട് കേട്ടോ ഉള്ളിലുള്ളിൽ. എന്നിട്ട് വണ്ടി ആ ഫ്രണ്ടിൽ നിന്ന് വരുമ്പോഴത്തേക്ക് എന്നോട് വണ്ടി പോകുമ്പോഴത്തേക്ക് ഞാൻ ഒത്തിരി സൈഡിലോട്ട് മാറുമ്പോൾ ചോദിക്കും അതെന്തിനാണ് നമ്മുടെ സൈഡ് വിട്ടിട്ട് നമ്മൾ ടാരിംഗ് റോഡിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നത്, അതിൻ്റെ ആവശ്യമില്ല, അവർക്ക് അവരുടേതായ വഴിയെ അവർ പൊക്കോളും, നമ്മൾ സൂക്ഷിച്ചാൽ മാത്രം മതി, എന്തിനാ പേടിക്കുന്നേ, അത്രയും പേടിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ രണ്ടിടത്താണ് മൂന്നിടത്താണ് വഴക്ക് പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ വളവ് തിരിഞ്ഞു വരുമ്പോഴത്തേക്കും വളവ് ആദ്യം കൂട്ടി തന്നെ ഇച്ചിരി കയറ്റിയിട്ട് വേണം ഇങ്ങോട്ടേക്ക് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടല്ല മൂന്ന് പ്രാവശ്യം വഴ കിട്ടി. ഇവിടെ വന്ന് സോണിച്ചേട്ടൻ്റെ ഒക്കെ അവിടെ വന്ന് നമ്മുടെ ഉപ്പേറെ വന്ന് വണ്ടി നിർത്തി ഇറങ്ങിയപ്പോൾ പറഞ്ഞു മിടുക്കി കുട്ടിയെ നിന്ന് ശരിക്കാൻ്റെ ഒക്കെ തന്നു. നല്ല നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി, കാരണം ചേട്ടൻ്റെ ആ വൈഫിനെയൊക്കെ ചേച്ചിനെയൊക്കെ നേരത്തെ പഠിപ്പിച്ച വ്യക്തിയാണ്, അതൊക്കെ അവർക്ക് നേരത്തെ മുതലേ പഠിപ്പിച്ചാണ് ചെറുപ്പത്തിലെ. അപ്പോൾ ഈ ഒരു ഏജിലൊക്കെ പഠിച്ചെടുത്തതിൽ ഒത്തിരി സന്തോഷം തോന്നി. കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ടാണ് വണ്ടി ഓടിച്ചത്. പിന്നെ ഒരു ശകലം കൂടെ മൈൻഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, അപ്പുറത്തോടെ ഓപ്പോസിറ്റ് വരുന്ന കാര്യം വണ്ടി കണ്ടിട്ട് പേടിക്കും ഒന്നും വേണ്ട, അത് അതിൻ്റെ വഴിക്ക് പോകണം നമ്മൾ നമ്മുടെ വഴിക്ക് പോകാന്നൊക്കെ പറഞ്ഞു.
അപ്പൊ ഒത്തിരി സന്തോഷം തോന്നി എന്റെ ഉള്ളിലുള്ളതെല്ലാം ശരിക്കും നിറഞ്ഞു. സത്യം പറയാൻ നിറച്ച് സന്തോഷം എന്ന് വെച്ചാൽ വന്നിറങ്ങി അന്നേരം ചേട്ടനെ വിളിച്ചു, ചേട്ടായി സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, മഴയാറിക്കൊണ്ടിരിക്കല്ലേ. പിന്നെ ഈ ഒരു ബസ്സൊക്കെ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്ലാസിൻ്റെ ഗ്ലാസ് ഇടിയല്ലേ, ഷട്ടർ അല്ലായിരുന്നു ഗ്ലാസ്, അത് നീക്കാൻ പറ്റിയിട്ട് നോക്കിയിട്ട് ഒട്ടും പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പം ഞാൻ തിരിച്ചു വരുമ്പോൾ അതെല്ലാം വിളിച്ചു വെച്ചാൽ പാട്ട് വിട്ടപ്പോയിരുന്നു ബസ്സേ. അപ്പം ഞാൻ വിചാരിച്ചു എന്നാ പറയാം തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കാം എന്നൊക്കെ വിചാരിച്ചു. പക്ഷേ അവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ ഞാൻ കാർ ഓടിച്ചു, ദൈവം എനിക്ക് ഓർക്കാപ്പുറത്ത് വണ്ടി ഓടിക്കാനായിട്ട് ഒരു സൗഭാഗ്യം തന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പക്ഷേ അത് പോട്ടെ, വീഡിയോ നമുക്ക് എപ്പോഴാണെങ്കിലും എടുക്കാമല്ലോ അല്ലേ. അപ്പം ഇതൊരു വലിയ ഭാഗ്യമായിട്ട് കാണുക കേട്ടോ. അതിന് ഞാൻ വണ്ടി ഓടിച്ചതും എനിക്കൊരു ത്രില്ല, അതിനെക്കാട്ടി ഇത് ചേട്ടൻ്റെ പറച്ചില്ല, ചേച്ചിയുടെ പറച്ചിലാണ് എന്നെ ഭയങ്കരമായിട്ട് ഇതായി വന്നിട്ട്. ഞാൻ അവിടെ ഇറങ്ങി വന്നെ പറഞ്ഞു, ഞാൻ ചേട്ടനെ വിളിച്ചു കേട്ടോ, ചേട്ടാ ഈ എന്നോട് കാരണം നമ്മൾ ഇങ്ങനെ വന്നു അവിടെ വന്ന് കേട്ടോ അത് എന്നൊക്കെ പറഞ്ഞു. ചേട്ടാ ആണോ, ഓ നല്ല അരിപൊടി എന്ന് പറഞ്ഞു കേട്ടോ. ഞാനിവിടെ വന്ന് ഇറങ്ങിയതേ ചേട്ടനെ വിളിച്ചു കേട്ടോ വഴി വെച്ചേനെ, ചേട്ടായി ഞാനിവിടെ വരെ അവരുടെ കൂടെ വന്നത് വണ്ടി അവിടെ നിന്ന് ഇവിടെ വരെ ഓടിക്കാൻ തന്നു പറഞ്ഞു. അവരൊക്കെ ഇന്നും ഇന്നലെയും ജീവിക്കുന്ന എന്നെ പറയുന്നത് ചേട്ടായി പറഞ്ഞു, ഒന്ന് രണ്ട് ഡയലോഗ് ഉണ്ട്, ഉണ്ട് മുഷിഞ്ഞവനോട് ഉരുള ചോദിക്കണം, കണ്ടു മുഷിഞ്ഞവനോട് കടം ചോദിക്കണം. അവരൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ കാരണന്മാർ തൊട്ട് അവർക്കൊക്കെ സമ്പത്തും ഒക്കെ ഉള്ളവരാണ്, പക്ഷെ ഒരു പള്ളോ വർത്തയോ ഉണ്ടോ എന്ന് നീ കണ്ടോ. ഇച്ചിരി ഒന്ന് കഞ്ഞി വെക്കാൻ നിർവാഹം ഉണ്ടെങ്കിൽ ഇപ്പം പെട്ടെന്നൊരു നമുക്കൊരു സൗഭാഗ്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുൾപ്പെടെ നമ്മൾ നെഗളിക്കുകയല്ലേ ഇടി ആ സമയത്ത് കണ്ടോ. അതൊക്കെ അടി അവരൊക്കെ എന്നാന്നല്ല മനുഷ്യരാന്നറിയോ, രണ്ട് മക്കളും പുറത്താ, രണ്ടാമ്പിള്ളേരാ, രണ്ട് മക്കളും പുറത്താ, അവർ വരുമ്പം വരുമ്പോൾ എനിക്ക് കൊണ്ടു ശരി കേട്ടോ ചേട്ടാക്ക് കേട്ടോ കുപ്പിയൊക്കെ കൊടുക്കുക പിള്ളേരെ. ആ ചേട്ടാക്ക് ഭയങ്കര ഇഷ്ടമാവന്മാരെ, റേഷൻ കടയിലൊക്കെ വരുമ്പോഴൊക്കെ ചേട്ടാക്ക് അടിച്ചു പറിക്കുകയും പിച്ചു പറിക്കുകയും ഒക്കെ ചെയ്യാമെന്ന് പറയും. കുഞ്ഞുങ്ങളായിരുന്നപ്പോഴേ ഇപ്പോഴും അത് പറയുന്നു, സുനിമാമാന്നാണ് വിളിക്കുന്നതെന്നും പറഞ്ഞു കേട്ടോ. അപ്പം എന്നോട് പറയാമെന്നേ അതുങ്ങളൊക്കെ കൂടപ്പറപ്പല്ലെന്നുള്ളത് കൊണ്ടും അത്രയും സ്നേഹമുള്ള ആൾക്കാരാണിന്ന്, ചേച്ചിയാണെങ്കിലും ചേട്ടനാണേലും നല്ല സ്നേഹമുള്ളത്. അപ്പം ഞാൻ ശരിക്കും മണ്ടടിച്ചിരിക്കുകയാണ്, സന്തോഷം കൊണ്ട് കേട്ടോ. സത്യം പറയാ, സത്യം ദൈവമേ അവർക്കൊക്കെ ഒരു അവതരണത്തോ വരുത്തരുതെന്ന് പ്രാർത്ഥിക്കുന്നു. അത് തന്നെയല്ല തരാനൊരു മനസ്സാണ്, കാരണം ഞാൻ ഇപ്പോൾ വണ്ടി പഠിച്ചിട്ടേ ഉള്ളൂ അല്ലേ. ഞാൻ വലിയ അങ്ങനെ ഓടിച്ചിട്ടും പിറക്കിട്ടും ഒന്നുമില്ല, ചേച്ചിയുടെ പിള്ളേർ വന്നപ്പോൾ ഒരു ശാലം നമ്മുടെ ഗ്രൗണ്ടിൽ പോയി, വേറെ വണ്ടിക്കൊന്നും സൈഡ് കൊടുത്തൊന്നുമില്ല, ഗ്രൗണ്ടിൽ പോയി ഇച്ചിരി ഓടിച്ചു. ഞാനല്ലാത്ത സമയത്ത് നമ്മുടെ ആശാൻ പഠിപ്പിച്ചു, ഇപ്പോൾ ആശാൻ്റെ ഇപ്പോൾ അടുത്തിരിപ്പുണ്ട്, അടുത്തിരിപ്പുണ്ട് ആശാൻ്റെ അവിടെയും ഇപ്പുറത്തെ പിന്നെ ബ്രേക്കും ക്ലച്ചുമൊക്കെ ഉള്ളതുമാതിരി അവിടെയും ഉണ്ട് പഠിപ്പിക്കുന്ന വണ്ടിക്ക്. അപ്പം നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മുടെ ഭാഗത്ത് നിന്ന് അഥവാ മിസ്റ്റേക്ക് വന്നാലും ആശാൻ അവിടെ റെഡി ആക്കിക്കോളും ചവിട്ടിക്കോളും. അല്ലാണ്ട് ഞാൻ അങ്ങനെ ഇത്രയും വണ്ടി ഓടിച്ചില്ല കേട്ടോ, മിഷനോടുകൂടെ ആണെങ്കിലും പോയാൽ കുറച്ചേ ഓടിച്ചുള്ളൂ. പക്ഷെ എനിക്കിന്ന് ഒത്തിരി സമയം ഒരു 10-20 കിലോമീറ്റർ മുകളിൽ എനിക്ക് ഓടിക്കാനായിട്ട്, 20 അല്ലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ, അത്രയും അവിടെ നിന്ന് ചുറ്റി ശരി 10-25-28 കിലോമീറ്ററോളം കാണുന്നു തോന്നേ, അത്രയും വണ്ടി ഓടിക്കാനായിട്ട് വരും. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൊണ്ടല്ലോ തടയാൻ കഴിയില്ല, ഞാൻ വന്നിട്ട് കുളിച്ചതാണ്, വേഗം കഴിയാനോ കഴിയുന്ന ഓരോ രണ്ടിനും വേദന, മുട്ടിന് രണ്ടിനും വേദന, ഈ ചവിട്ടല്ലേ അയ്യോ മുട്ടിന് രണ്ടിനും വേദന കേട്ടോ. ഇങ്ങോട്ട് വന്നാൽ നമ്മുടെ എസ്റ്റേറ്റ് വഴി വരുമ്പോഴത്തേനും ഫുൾ ടൈം എന്ന് പറഞ്ഞവർക്ക് ബ്രേക്കിൽ തന്നെ കാണിയിരിക്കണം, അങ്ങനെ അങ്ങനെ അയ്യോ കൊളുത്തി പിടിച്ചു കൊടുക്കും. ഇനി ഞാൻ വന്ന് കയറി ശരിക്ക് വെള്ളം ചൂടാക്കി കുറേ സമയം കുഴമ്പും മുട്ടയിലും ഉരത്തയിലും ഒക്കെ തേച്ച് വെച്ച് കുളിച്ചിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിനിയിപ്പോൾ തല കഴിയണ്ട, തല കഴിക്കുമ്പോഴത്തേനും കുറച്ച് തണുപ്പടിച്ചിട്ടും കൂടെ വന്നതുകൊണ്ട് പള്ളിക്കും കഴിക്കും എല്ലാം വേദന കൂടും, ഇന്നലെ കഴിയതല്ലേ എന്ന് വിചാരിച്ച് ഞാൻ തല കഴിയില്ല ലേറ്റ് ആവുക കൂടെ ചെയ്തതുകൊണ്ട്. ഇന്നെന്തായാലും ഇപ്പം വലിയ കുഴപ്പമില്ലാണ്ട് വെയിലും വെട്ടമൊക്കെ ഇച്ചിരി വെയിലും വെട്ടമൊക്കെ ഉണ്ട്, തിരിച്ചു വന്ന വഴിക്ക് ഒരിടത്ത് എങ്ങോട്ട് ഒരു ശക്കലം ചാറിയതേ ഉള്ളൂ, ഇച്ചിരി ചെറുതായിട്ടൊന്ന് വായ്പറേണ്ടി വന്നിട്ടുള്ളൂ, അല്ലാണ്ട് ഒരു കുഴപ്പവും ഇല്ലാണ്ട് ഇവിടെ വേറെ വന്നെത്തി കേട്ടോ. അപ്പൊ എന്റെ സന്തോഷമാണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്, ഇതൊക്കെ ഇത്ര വലിയ ആന കാര്യമാണോ എന്നൊക്കെ നിങ്ങളൊക്കെ ചിലപ്പോൾ ചിലവെങ്കിലും വിചാരിക്കായിരിക്കും. പക്ഷെ എനിക്കിത് ഭയങ്കര ആനക്കാര്യം തന്നെയാണ് കേട്ടോ, സത്യം പറയുകയാണ് എന്റെ ജീവിതത്തിൽ. ആ ചേട്ടൻ പറഞ്ഞോണക്ക് ഞാൻ അവരുടെ പേര് മെൻഷൻ ചെയ്യാത്ത തന്നെ ചോദിച്ചാൽ ചിലപ്പോൾ ഇനി അതുങ്ങളെ ഇട്ട് കുത്തും, അതുങ്ങളെയും ദ്രോഹിക്കും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ആ ചേട്ടൻ പറഞ്ഞുകൊണ്ട് ഞാൻ എന്നും ഈ അടുക്കളയിലെ ചട്ടിയും കഴുകും കഴുകി അല്ലെങ്കിൽ ഫുഡും ഉണ്ടാക്കി അങ്ങനെ കഴിഞ്ഞു കൊണ്ടേ ഒരു സ്ത്രീയായിരുന്നു സത്യം പറഞ്ഞാൽ. പക്ഷെ ദൈവം എവിടുന്ന് എവിടുന്നെല്ലാം നമ്മളെ പാകപ്പെടുത്തി ഓരോ ഇതിലും നമ്മളെ പാകപ്പെടുത്തി കൊണ്ടിരുന്നേന്നുള്ളതേ പറയാതിരിക്കാൻ പറ്റത്തില്ല. തമ്പുരാൻ്റെ ഓരോ ലീലാവിലാസങ്ങൾ എന്ന് പറയാം, അതേപോലെ കൊണ്ട് തമ്പുരാൻ്റെ ഓരോ കരുതലും കാര്യവും വിഷമമാണെങ്കിലും സങ്കടമാണെങ്കിലും സന്തോഷമാണെങ്കിലും ഒക്കെ ഓരോ സമയത്ത് അതിൻ്റെതായ ഇതിൽ ചെയ്തു തരുന്നത്. അപ്പം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യാതെ വിചാരിച്ചത് കേട്ടോ.
അപ്പൊ എന്തായാലും എനിക്ക് മനസ്സിന് ഒത്തിരി സന്തോഷമായി. അതുകൊണ്ട് ചേട്ടാ ഇഷ്ടമുള്ള ആഹാരം എന്തെങ്കിലും വേണ്ടി ഉണ്ടാക്കി വെക്കട്ടെ. ചേട്ടാ വരും പിന്നീട് എല്ലാം ഇങ്ങനെ അങ്ങോട്ട് ഒന്ന് പറഞ്ഞ് ഇതായാലും എനിക്ക് ഇതാത്തുള്ളൂ. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആദ്യം ഷെയർ ചെയ്തു കേട്ടോ. അപ്പം ദൈവം സഹായിച്ച് ഇങ്ങനെ വണ്ടിയൊക്കെ ഒരു കുഞ്ഞു വണ്ടിയാണെങ്കിലും മേടിക്കാനൊക്കെ പറ്റട്ടെ. ദൈവത്തിൻ്റെ ഇത് ഞാൻ വിട്ടുകൊടുക്കും. എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹമൊന്നുമില്ല. കാർ എടുക്കണം അങ്ങനെയൊന്നും എനിക്ക് ആഗ്രഹമൊന്നുമില്ല. സ്കൂട്ടി എടുക്കണമെന്ന് അങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു, അത് സാധിച്ചു കിട്ടി. എന്ന് പറഞ്ഞാൽ ഉണക്ക് ദൈവത്തിന് ഒരു ഇതുണ്ടെങ്കിൽ അത് കിട്ടട്ടെ. എന്തായാലും പഠിച്ച് ഇവിടെ വരെ എത്തിയല്ലോ. ഓടിക്കാനായിട്ടുള്ള ഒരു കഴിവ് ദൈവം തന്നല്ലോ. തമ്പുരാന്റെ ആയിരിക്കും സ്റ്റിയറിംഗ് മാല ഇത് പിടിക്കുന്നതും വണ്ടി കൺട്രോൾ ചെയ്യുന്നതും ഒക്കെ. എങ്കിലും ഞാൻ പറയാണ്, ദൈവത്തിന് ഒരായിരുന്നു നന്ദി. പിന്നെ ആ ചേട്ടനും ജയിച്ചിരിക്കും കേട്ടോ. ഞങ്ങൾ ഉഷാകാലം വെയിലത്തിരുന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഞങ്ങളുടെ മുറ്റം വൃത്തിയാക്കണമെന്നേ. ഉടനെ ഞാൻ ദേ കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് കള കുത്തി കുത്തി പറിക്കുക കേട്ടോ. ചണ്ടി ചണ്ടി ഉടനെ ഓരോരുത്തരും കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ കൂടെ കൂടിയിട്ടുണ്ട്. പിന്നെ വലുതെല്ലാം ഓടി നടന്ന് കുഞ്ഞുമറിയാമ്മ പറിച്ച് പറിച്ച് തന്നു. അതെ അയ്യോ എൻ്റെ കത്തി എടുത്തുകൊണ്ട് പോകല്ലേ, അയ്യോ എൻ്റെ കത്തി എടുക്കല്ലേ. എന്തിനാടേ പറഞ്ഞേ, ആരാ വിളിക്കാനടി നീ ഇപ്പോൾ പറഞ്ഞ്? ആ അറിയോ കേട്ടില്ല. ആ എന്നാ ഇവിടെ വാ വിളിക്കണമെങ്കിൽ. കിങ്ങിണീനെ വിളിക്കാൻ പറഞ്ഞുകൊണ്ട് വന്നാ കേട്ടോ. അയ്യോ സുന്ദമ്മ അവിടെ തുടച്ചാൽ മതി, ഇന്ന് ഇവിടെ പുറത്തിട്ടരെ. ഓക്കെ. ആ വലിയ വാക്കത്തിയൊക്കെ പിടിച്ചോണ്ട് ഒരുത്തു നടപ്പുണ്ട്. ദേണ്ട അവിടെയൊക്കെ പോയി വലിയ വലിയ വളം വരച്ച് കളയാത് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് പറിച്ചിട്ട് മിറ്റവും കൂടെ ഒന്ന് തൂക്കട്ടെ. അതിനിടെ അവൾക്ക് കിങ്ങിണിയെ വിളിക്കണമെന്നൊന്നും. കിങ്ങിണിയും എൻ്റെ കുട്ടിപ്പെട്ടളും കൂടെ അവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെയുള്ള കളയെല്ലാം പറിച്ച് സെറ്റാക്കി കണ്ടോ, സെറ്റാക്കി. എന്നിട്ട് ഞാൻ നിന്ന് അന്നത്തെ ഒരു മഴ ആറാൻ തുടങ്ങി കണ്ടോ. ഞാൻ പിന്നെ പെട്ടെന്ന് അവർ പറഞ്ഞു അവർ പോകാന്ന് പറഞ്ഞ് അങ്ങ് ഇറങ്ങിപ്പോയി. കിങ്ങിണി മോളിലെ പാവേനെ ഒന്ന് എടുത്തോട്ടെ തിന്നുമ്പോൾ എനിക്ക് ചോള് പാവേനെ കൊണ്ട് കളിക്കായിരുന്നു, അതൊക്കെ വെച്ചിട്ട് പോയി കേട്ടോ. അപ്പം ഞാൻ ഇച്ചിരി കോഴിക്ക് തീറ്റയും കൂടി ഇട്ട് കൊടുത്തേക്കാന്ന് ഓർത്തുകൊണ്ട് പോയപ്പോഴത്തേനും നമ്മുടെ കോഴി ഇതേ മുട്ടയിട്ടു. ശ്രീകുട്ടൻ തന്നെ കോഴി മുട്ടയിട്ടു ഇച്ചിരിയുള്ളൂ കേട്ടോ, ഒരു കുഞ്ഞിക്കാൻ മുട്ട കേട്ടോ. ഇന്നലെ ചേട്ടാ എന്ത് പറഞ്ഞേടി നോക്കിക്കോണേ, കോഴി മുട്ടയിടുക കോഴി മുട്ടയിടുക എന്ന്. പക്ഷേ ഞാൻ നോക്കുന്നുണ്ടായിരുന്നു, ഇട്ടില്ല. ഇച്ചിരിയേ ഉള്ളൂ കേട്ടോ, ഒരു കുഞ്ഞിക്കാൻ മുട്ട. ഇത് ഏതാ ഇട്ടതെന്നും അറിയത്തില്ല. രണ്ടെണ്ണമുണ്ട് എനിക്ക് തോന്നുന്നൊരു വലുതുണ്ട്, അത്യാവശ്യം വലിപ്പമായ ഒരെണ്ണമുണ്ട്, അതാന്ന് തോന്നിയിട്ടത്. മറ്റേ വെള്ളം ഇച്ചിരി ചെറുതാ. എൻ്റെ ദൈവമേ, ഇത്രയുള്ള ഇതിനെക്കാട്ടി ശകലം കൂടെ വലിപ്പത്തിൽ തന്നു അവൻ രണ്ട് കോഴി കുഞ്ഞുങ്ങളെ. അല്ല മൂന്നെണ്ണത്തിനെ തന്നെ കേട്ടോ, ഒരെണ്ണത്തിനെ പിറ്റേ ദിവസം കണ്ടില്ല. അപ്പം എന്തായാലും മുട്ടയെ ഇട്ടു. അപ്പം പിന്നെ വേറൊരു വിശേഷം പറയാനുള്ളത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഫോണ് യൂട്യൂബിൻ്റെ ഫോൺ കേടായി കേട്ടോ. അത് വാട്സപ്പ് ഒന്നും കിട്ടുന്നില്ല. ഇന്ന് എനിക്ക് ഉപ്പാറയ്ക്കും കൂടെ ഞാൻ തിരിച്ചു വരുമ്പോൾ ഉപ്പാറെ ടൗണിൽ ഇറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പോയത്, ഫോണും കൊണ്ടൊക്കെ ആയിരുന്നു പോയത്. പക്ഷേ ഞാൻ സോണിച്ചേൻ്റെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെ വണ്ടി നിർത്തിട്ട് ഇങ്ങോട്ട് നമ്മുടെ ഇവിടെ നിന്ന് ഇവിടോട്ട് ഇങ്ങോട്ട് നടന്നു പോന്നു. ലേറ്റ് ആവുകയും ചെയ്തായിരുന്നല്ലോ, അതുകൊണ്ട് ഇങ്ങനെ നടന്നു പോന്നു. ഉപ്പാറയിലോട്ട് പോയില്ല. ഒത്തിരി പേരുടെ മെസ്സേജുകളും കാര്യങ്ങളും എല്ലാം വാട്സപ്പിൽ അയക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതിനൊന്നും എനിക്ക് റിപ്ലൈ തരാനും പറക്കാനും ഒന്നും പറ്റുന്നില്ല കേട്ടോ. ആ ഇതാണ് കണ്ടോ പിറക്കാനെന്ന്, പിറക്കാനും എടുക്കാനും എടുക്കാനും ഇതൊക്കെ പറയിടുന്നത് എന്നോട് പറഞ്ഞു വിട്ടത് ആ പിള്ളേരെ. പിന്നെ ഞാൻ അന്ന് പോയപ്പോൾ കൊട്ടാരക്കാർക്ക് പോയപ്പോൾ ഞാൻ ആ പിള്ളേരെ കൊണ്ട് കാണിച്ച് വാട്സപ്പ് ഇതെങ്കിലും ശരിയാക്കാൻ വന്നിട്ട് അവർ നോക്കിയിട്ടൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ജോണിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുപോകണം കടയിൽ, എന്നിട്ട് നമുക്ക് നോക്കാം റെഡിയാകാൻ പറ്റുമോ എന്ന്. പിന്നെ കുറേ പേര് കമൻ്റ് ഇടുകയും പിന്നെ ചേട്ടായോട് ചോദിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, എന്തോ കോൾ എടുക്കുന്നില്ലല്ലോ, മഴയും പ്രശ്നമൊക്കെ ആയതുകൊണ്ട് വല്ല കുഴപ്പമാണെന്നൊക്കെ. അതൊന്നും അല്ല, ഫോണിൻ്റെ കംപ്ലയിൻ്റ് ആയതുകൊണ്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്പർ പോയിന്നോ അങ്ങനെ എന്നോടൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ കമൻറ്റും കഴിഞ്ഞ ദിവസം കിടക്കുന്നുണ്ടായിരുന്നു. ആ നമ്പർ തന്നെയാണ്, അത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അത് വലിയ താമസത്തിലാണ് ഞാൻ റെഡിയാക്കി എടുക്കാം. ഒന്നുകൂടെ ഇന്നിനി ഇപ്പോൾ ഉപ്പാറയ്ക്ക് പോകാനായിട്ടുള്ള ഒരു മൂഡ് തോന്നിയില്ലെങ്കിൽ തിരിച്ചു പോകുന്നുമില്ലേ. ഇപ്പം നാളെ പോയി നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ അമ്മുവിനോട് വിളിച്ചു പറഞ്ഞു. ഇപ്പം അമ്മുവിനെ വീഡിയോ കൂടെ വിളിച്ച് ചേട്ടാ അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടിയോ വിളിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷമായി കേട്ടോ, ഭയങ്കര സന്തോഷമായി. ആ അമ്മ ഇതാ പറയുന്നത്, ആഗ്രഹിക്കും നമ്മൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നു അപ്പോൾ ദൈവം എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഏതെങ്കിലും വഴി ഒക്കെ വഴിയെ നമുക്ക് ഒരുക്കി തരൂ അമ്മേ. ഇപ്പം മനസ്സിലായോ, അതാ ഒരു എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയാലും അതിൻ്റെ പിന്നിൽ ദൈവം ഉണ്ടെങ്കിൽ അതൊക്കെ സാധിച്ചു തരും അമ്മ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമായി. അമ്മുവിനും വിഷ്ണുവിനും ഞാൻ അവരുടെ വീഡിയോ കോളൊക്കെ വിളിച്ചിട്ടിരിക്കുകയാണ്. കല്യാണിക്കുട്ടി ആരും കൊണ്ടും കയറി വന്നിട്ട് കിങ്ങിനി മോളെ വിളി, കിങ്ങിനി മോളെ വിളി എന്ന് പറഞ്ഞിട്ട് അപ്പം വീഡിയോ കോളൊക്കെ വിളിച്ച് ഞാൻ കണ്ടിട്ട് ഇപ്പം പിള്ളേരങ്ങ് ഇറങ്ങി പോയതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ അന്നേരം ആ പിള്ളേർ വന്നപ്പോഴത്തേനും കറണ്ട് ഇല്ലായിരുന്നു. അത് അവരെ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്താഞ്ഞ് കുറേ സമയം ഉണ്ടായിരുന്നു കുട്ടിപ്പെട്ടാളങ്ങൾ രണ്ടെണ്ണം ഇവിടെ. അപ്പം ഇന്ന് ഇച്ചിരി തെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് എല്ലാം കൊണ്ടും മനസ്സിന് നല്ലൊരു ദിവസമായിരുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. അതോടൊപ്പം നിങ്ങളെ എന്നെ ചേർത്ത് വിളിക്കുന്ന ആര്യാന്ന് കല്യാണം വിളിക്കുന്ന അവിടെ ഞാൻ ചേട്ടായിന്ന് വിളിക്കണമെന്നൊക്കെ പറഞ്ഞ് വഴക്കം പറഞ്ഞു വിടുന്നതാണേ.
അപ്പം ദൈവത്തിന് നന്ദി പറയുന്നു, അതോടൊപ്പം നിങ്ങൾ എന്നെ ചേർത്ത് വിളിക്കുന്ന നിങ്ങളോട് ഓരോരുത്തരോടും നന്ദി പറയുന്നു കേട്ടോ. അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ ഇത്ര ഒക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ കൂടി പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൂടുതൽ ബെല്ലോട് ഒന്നിടിച്ചു പിടിച്ചിട്ടോ കേട്ടോ. അപ്പം പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ടാറ്റാ.